ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നൊരു അവല് വിളയിക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ദീപാവലി അതുപോലെ നമ്മുടെ മഹാനവമി വിജയദശമി സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ സ്വീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇതാ പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ചെറുബൈറ്റിൻ പരിപ്പ്, പിന്നെ അതുപോലെ എള്ള്, പിന്നെ ഞാൻ രണ്ട് എള്ളു എടുത്തിട്ടുണ്ട് കേട്ടോ, കറുത്ത എള്ളു എടുത്തിട്ടുണ്ട്, വെളുത്ത എള്ളും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഏലക്കായും കുറച്ച് ചുക്കും പൊടിച്ചതായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ അവലിട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ശർക്കര പാനിയാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ആ ശർക്കര പാനിയിൽ നല്ലോണം അവല് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെയ്യ് ഇഷ്ടമല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ചെയ്താലും മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിളാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, ബൈ.